നമസ്കാരം. സി പി ഐ നേതാവ് കാനം രാജേന്ദ്രനാണ് ക്ലോസ് എൻകൗണ്ടറിൽ ഈ ആഴ്ച വളർന്ന ദേശീയ കാനം രാജേന്ദ്രൻ ക്ലോസ് എൻകൗണ്ടറിൽ പങ്കെടുക്കുന്നതിന്. സി പി ഐ സംഘടനാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നടന്നു വരികയാണല്ലോ, സംസ്ഥാന സെക്രട്ടറി ആകാനുള്ള തയ്യാറെടുപ്പിലാണോ? ഇല്ല, അത് ഞങ്ങളുടെ സമ്മേളനങ്ങൾ ആണ് സാധാരണ സംസ്ഥാന കൗൺസിലിനെ തിരഞ്ഞെടുക്കുന്നത്. ആ സംസ്ഥാന കൗൺസിലിനാണ് സംസ്ഥാന സെക്രട്ടറി. കഴിഞ്ഞ തവണ അങ്ങനെയല്ല സംഭവിച്ചത്. സംസ്ഥാന കൗൺസിലിൽ താങ്കൾക്കായിരുന്നു ഭൂരിപക്ഷം, പക്ഷേ എക്സിക്യൂട്ടീവും ദേശീയ നേതൃത്വവും സി ദിവാകരൻ എന്ന സ്ഥാനാർത്ഥിയെ മുൻനിർത്തുകയും സംസ്ഥാന കൗൺസിലിൻ്റെ ഭരണഘടനാപരമായ അവകാശം തള്ളിപ്പോവുകയും ചെയ്തു. അപ്പോൾ കഴിഞ്ഞു പോയ കാര്യമല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ പന്നിൻ രവീന്ദ്രൻ എത്ര കണ്ട് ഇഫക്റ്റീവ് ആയിരുന്നു? പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയിൽ ഇപ്പോൾ എം എൻ കോന്നൻ നായർ സെക്രട്ടറി ആയിരുന്ന പോലെ വേറൊരു സെക്രട്ടറി ആകുന്നില്ല എന്ന് പറയാം. എൻ ഇ ബാലറാം സെക്രട്ടറി ആയതുപോലെ പുതിയ തലമുറയിലെ ഒരാളും ചിലപ്പോൾ സെക്രട്ടറിയായി ആക്ട് ചെയ്യാൻ പറ്റിയില്ല. പി കെ വാസുദേവൻ നായരതുപോലെ ആകാൻ പറ്റിയില്ല. അതൊക്കെ ഡിപ്പെൻഡ്സ് ഓൺ ദ പേഴ്സൺ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഊർജ്ജസ്വലതയോടുകൂടി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരവസ്ഥ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കുറച്ചുകൂടി സജീവമാകേണ്ടതുണ്ട്. അതിൽ ഘടകകക്ഷികൾ തമ്മിൽ ആശയവിനിമയം നടത്തേണ്ടതുണ്ട്. യോജിച്ച ഒരു പ്രക്ഷോഭ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകേണ്ടതുണ്ട്. ഈ പറയുന്ന അർത്ഥത്തിൽ അതിൻ്റെ ഊർജ്ജസ്വലത വീണ്ടെടുക്കേണ്ടതുണ്ട് എന്നത് ശരിയാണ്. ബംഗാളിൽ വലിയ തോതിൽ തകർച്ച എൽ എഫിന് ഇടതുപക്ഷത്തിനുണ്ടായല്ലോ. സമാനമായ വിധത്തിൽ ഇടതുപക്ഷത്തിന് കേരളത്തിലും, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കേരളത്തിലും തകർച്ച ഉണ്ടാകാനുള്ള സാധ്യതയാണ് രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പായി കാണുന്നത്. അതുകൊണ്ടാണ് സി പി ഐ എം ഇപ്പോൾ കേരള കോൺഗ്രസ് എമ്മിനെ മുന്നണിയിലെടുക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്നത്. എന്തിനാണ് സി പി ഐ അതിന് വിലങ്ങുതടിയാകുന്നത്? കേരള കോൺഗ്രസ് എന്ത് പരിപാടി നടത്താൻ വേണ്ടിയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വരുന്നത്? കേരള കോൺഗ്രസ് ഇന്ന് യു ഡി എഫിൻ്റെ എല്ലാ കാര്യങ്ങളും ആവർത്തിക്കാനാണോ ഇപ്പുറത്തേക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ കേരള കോൺഗ്രസ് വന്നിട്ട് ഞങ്ങൾക്ക് എന്ത് കാര്യം? അപ്പോൾ കേരള കോൺഗ്രസോ മറ്റേതെങ്കിലും ജനാധിപത്യ പാർട്ടിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയേക്ക് വരണം എന്നുണ്ടെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ചർച്ച ചെയ്യണം. ആ വരുന്ന മുന്നണി എന്ത് പരിപാടിയാണ് നടത്താൻ പോകുന്നത് എന്ന് വ്യക്തത ഉണ്ടാവണം. ഇവരുടെ പരിപാടികളൊക്കെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അറിയാവുന്നതല്ലേ? കെ എം മാണി ആയിക്കൊള്ളട്ടെ, പി ജെ ജോസഫ് ആയിക്കൊള്ളട്ടെ, ഇതേ പാർട്ടികളുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ വിവിധ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. അവർ ഓരോ കാലഘട്ടത്തിൽ തിരിച്ചു പോയതാണ്. അവർക്ക് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇനി പുതിയ പരിപാടി എന്ത് പ്രഖ്യാപിക്കാൻ? ഇത്തരം ജനാധിപത്യ പാർട്ടികളെ, അവരെ നിയന്ത്രിക്കുന്നത് പലപ്പോഴും ബാഹ്യ ശക്തികളാണ്. അതിനകത്ത് സമുദായമുണ്ടാകാം, പള്ളിയുണ്ടാകാം, പലതും ഉണ്ടാകാം, പല സ്വാധീനങ്ങളുണ്ടാകാം. ആ സ്വാധീനങ്ങൾക്ക് വഴങ്ങുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഇനി മുന്നണിയിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ മൂന്ന് വട്ടം ആലോചിക്കണം എന്നാണ് സി പി ഐ. പക്ഷേ കാനം രാജേന്ദ്രൻ, സി പി ഐ എം ഇപ്പോൾ ആലോചിക്കുന്നത് കെ എം മാണിയെ ഒരിടക്കാലത്ത് മുഖ്യമന്ത്രിയായി മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ്. കെ എം മാണിയെ മുഖ്യമന്ത്രിയാക്കുന്നതിനെ കുറിച്ച് എൽ ഡി അല്ലെങ്കിൽ സി പി എം ആലോചിക്കുമ്പോൾ സി പി ഐ അവർ മുന്നണിയിലേക്ക് തിരികെ വരുന്നതിനെ കുറിച്ച് മൂന്ന് വട്ടം ആലോചിക്കണമെന്ന് പറയുകയാണ്. ഞങ്ങൾ തമ്മിൽ ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങൾ ചർച്ച ചെയ്താൽ ഞങ്ങൾക്ക് ബോധ്യപ്പെടും. ഞങ്ങൾ ആശയവിനിമയം നടത്തി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ഇത്തരം പുതിയ ഒരു സാഹചര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്താൽ എന്താണ് സി പി എം പറയുന്നത് എന്ന് ഞങ്ങൾ കേട്ടാലേ ഞങ്ങൾക്ക് അഭിപ്രായം പറയാൻ പറ്റൂ. ഇപ്പോൾ ഞങ്ങൾ അഭിപ്രായം പറയുന്നത് മാധ്യമങ്ങളിൽ നിന്നാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ അത്തരമൊരു മുന്നണി വിപുലീകരിക്കുന്നതിനെക്കുറിച്ചോ ഗവൺമെൻറ്റിനെ മാറ്റുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ പുതിയ ആരെങ്കിലും മുഖ്യമന്ത്രിയായി വരുന്നതിനെക്കുറിച്ചോ ഒരിക്കൽ പോലും ചർച്ച ചെയ്തിട്ടില്ല. അങ്ങനെ ചർച്ച ചെയ്യാൻ കഴിയുന്ന കാര്യമാണോ? ഒരു അഞ്ചോ ആറോ പാർട്ടികൾ ഇരിക്കുന്ന വേദിയിൽ കേരള കോൺഗ്രസ് എമ്മിനെ എടുക്കാൻ നമ്മൾ ആലോചിക്കണം എന്ന് സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറയുകയും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി അതിന് മറുപടി പറയുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാ മുന്നണിയും സുതാര്യമായിട്ട് ജനാധിപത്യപരമായ പ്രവർത്തിക്കാൻ. കെ എം മാണി ഇപ്പോൾ ഇടയ്ക്ക് വരുന്നു. മാണി സാർ എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്, എൻ്റെ നാട്ടുകാരനാണ്. അദ്ദേഹം ഒരു മുഖ്യമന്ത്രിയാകുന്നതിന് എനിക്കൊരു വിരോധമില്ല വ്യക്തിപരമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ അഭിലാഷം സാധിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് എന്ത് ബാധ്യത? ഇന്നത്തെ നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ശക്തമല്ലാത്തതുകൊണ്ട് കെ എം മാണിയെ പോലെ ജനകീയ അടിത്തറയുള്ള ഒരു നേതാവും കേരള കോൺഗ്രസ് എമ്മിനെ പോലുള്ള ഒരു ക്രിസ്ത്യൻ പിന്തുണയുള്ള പാർട്ടിയും എൽ ഡി എഫിലേക്ക് വരണമെങ്കിൽ ഒരു ഗിഫ്റ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കെ എം മാണിക്ക് കൊടുക്കേണ്ടതുണ്ട്. അതാണ് കെ എം മാണി ആവശ്യപ്പെടുന്ന മുഖ്യമന്ത്രി സ്ഥാനം. അല്ല, അങ്ങനെ പ്ലാവില കാണിച്ച ആടിനെ കൊണ്ടുപോകുന്ന പോലെ ശ്രീ കെ എം മാണിയെ പോലെ പരിണതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് അതിന് മുതിരും എന്ന് ഞാൻ കരുതുന്നില്ല. കേരള കോൺഗ്രസ് എം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലേക്ക് വരികയും
കെ എം മാണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവുകയും ചെയ്യുന്നൊരു രാഷ്ട്രീയ സ്ഥിതിവിശേഷം, അത് സി പി ഐ മുൻകൂട്ടി കാണുന്നുണ്ടോ? ഇനി അങ്ങനെ ഒരു സാഹചര്യം സി പി എം സൃഷ്ടിച്ചാൽ സി പി ഐയുടെ എം എൽ എമാർ അങ്ങനെ ഒരു മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുക്കുമോ? അത് ഞങ്ങൾ ആ സന്ദർഭത്തിൽ ആലോചിക്കും. ഇതൊക്കെ സാങ്കല്പികമായ ആയിക്കോട്ടെ, ഇത് വളരെ സാങ്കല്പികമായ ചോദ്യം തന്നെയാണ്. പക്ഷേ നമുക്ക് വേണമെങ്കിൽ മലപ്പുറം സ്വപ്നം എന്ന് പറയാം, 9 പേരുള്ള കേരള കോൺഗ്രസ് എമ്മിന് ഭരണ നേതൃത്വം ഏൽപ്പിച്ചു കൊടുക്കുക, കെ എം മാണി കേരളത്തിന്റെ മുഖ്യമന്ത്രി ആവുക എന്ന സാഹചര്യം ഇപ്പോ അതിന്റെ അതിനോട് താല്പര്യമില്ലെങ്കിൽ ഇപ്പൊ തന്നെ തള്ളിക്കളയാവുന്നതേ ഉള്ളൂ. ഇല്ല, ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. ചർച്ച ചെയ്യാൻ ഞങ്ങളുടെ മുന്നിൽ വരട്ടെ, ഞങ്ങളുടെ ടേബിളിൽ വരട്ടെ, അപ്പൊ ഞങ്ങൾ ഞങ്ങളുടെ പറഞ്ഞു. സാഹചര്യം അറിയാലോ, കേരളത്തിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ 1950s അറുപതുകളിലും നടന്നതുപോലെ ചെറിയ പാർട്ടികൾക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക, അതിനെയൊക്കെ പറഞ്ഞു ഫലിപ്പിക്കുക, ഇതൊക്കെ സാധ്യമാണോ 2014? 2014 ഇങ്ങനെ ഒരു കാര്യം ഇപ്പോൾ സംഭവിക്കാനുള്ള അടിയന്തരമായ ഒരു സാഹചര്യവും ഇല്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. ഇതെന്തുകൊണ്ട് പറയുന്നില്ല സി പി ഐ? എന്തിനാണ് പറയുന്നത്? ഞങ്ങളോട് പറയാതെ ഞങ്ങളുടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ ഒരു ഘടക കക്ഷി എന്നുള്ള നിലയിൽ അതിൻ്റെ നേതൃത്വം നൽകുന്ന സി പി ഐ എം ഞങ്ങളുടെ മുന്നണിയിൽ അവതരിപ്പിക്കാത്ത ഒരു വിഷയത്തെക്കുറിച്ച് ഞങ്ങളുടെ നാട്ടിൽ കൂടെ നടന്ന അഭിപ്രായം പറയുന്നത് എന്തിനാ? കെ എം മാണിക്ക് മുഖ്യമന്ത്രി സ്ഥാനം കൊടുക്കുക, ബാക്കി കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ് എത്ര കേരള കോൺഗ്രസ്സുകാർ ഇങ്ങനെ പോകുന്നുണ്ട്? അതിനോടൊക്കെ തന്നെ മൗനം അവലംബിച്ച് പിന്തുണ നൽകുകയാണ് സി പി എം. ഒന്നും വേണ്ട ശ്രീകാന്ത രാജേന്ദ്രൻ, കേരളത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രശ്നം എന്താണെന്ന്, സാമ്പത്തികമായി തകർത്തിരിക്കുന്നു യു ഡി എഫ് സർക്കാർ, കണ്ടതിനും കേൾക്കാത്തതിനും ഒക്കെ തന്നെയും വലിയ തോതിൽ നികുതി അടിച്ചേൽപ്പിക്കുന്നു, അതിലെ ഒന്നാം പ്രതിയല്ലേ കെ എം മാണി? ഒന്നാം പ്രതി എന്ന് മാത്രമല്ല, കേരളത്തിൻ്റെ സമ്പൽഘടനയെ തകർക്കുന്നതിൽ സുപ്രധാനമായ പങ്ക് ഈ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം ധനകാര്യമന്ത്രി ഇന്ന് പത്രങ്ങളിൽ വായിച്ചല്ലോ, നികുതി കുറയ്ക്കണം എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടിൻ്റെ അടുക്കൽ നിവേദനമായിട്ട് പോകുന്നു. അങ്ങനൊരു ധനകാര്യമന്ത്രിയെ നമ്മൾ കേരളം കണ്ടിട്ടുണ്ടോ? ശ്രീ കെ എം മാണി എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എം മാണിക്ക് ഒരു അവാർഡ് കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി പദം? അദ്ദേഹം ഈ കേരളത്തിൻ്റെ സമ്പൽഘടനയെ തകർത്ത ആഭ്യന്തരമന്ത്രിയാണ്. പദ്ധതി ചിലവില്ല, നികുതി പിരിക്കുന്നില്ല, പിന്നെ ഇദ്ദേഹം എന്താണ് ചെയ്യുന്നത്? അങ്ങനെ ഒരാളെയാണ് അത് സി പി എം ശ്രമിക്കുന്നുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, കാരണം സി പി എം ഞങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് പിന്തുണ നൽകണോ എന്നതിനെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ആരെയാണ് നിങ്ങൾ നോക്കുന്നത്? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമാണിപ്പോൾ, അത് മനസ്സിലാക്കണം. ശ്രീകാന്ത്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ദുർബലമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. സമരവും വിജയിപ്പിക്കാനാകുന്നില്ല, വിജയിക്കുമെന്ന് തോന്നിയ സമരങ്ങൾ നിങ്ങൾ കോംപ്രമൈസ് ചെയ്യാണ്. ഒന്ന്, ബഹുജനാടിത്തറയില്ല, രണ്ട്, നിങ്ങളുടെ നേതാക്കൾക്ക് ധൈര്യമില്ല. ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ മത്സരിക്കുമ്പോൾ നിങ്ങളെല്ലാ മാധ്യമങ്ങളും പറഞ്ഞു 100 യു ഡി എഫിന് കിട്ടും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. ആ തിരഞ്ഞെടുപ്പ് ഒരാഴ്ച കൂടി അപ്പുറത്തായിരുന്നെങ്കിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ ജയിക്കും എന്നുള്ള കാര്യത്തിന് സംശയമുണ്ടോ? അപ്പോൾ മാധ്യമങ്ങൾ ഇങ്ങനെ കണക്കാക്കുന്നതെല്ലാം സംഭവിച്ചു വേണമെന്നില്ല. ഞങ്ങളിപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഡിഫൻസീവിൽ കളിക്കേണ്ടവരല്ല. ഈ ഗവൺമെൻറ്റിനെതിരായി ഈ നികുതി അടിച്ചേൽപ്പിക്കുന്ന സർക്കാരിനെതിരായി പ്രതിഷേധവും സമരവുമായി ജനങ്ങൾക്കിടയിലെ ക്യാമ്പയിനുമായി മുന്നോട്ട് പോവുകയാണ്. എന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ല? നിങ്ങളിപ്പോൾ നികുതി ബഹിഷ്കരണ സമരം പ്രഖ്യാപിച്ചു. നിങ്ങളെന്ന് പറയുമ്പോൾ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി എ കെ ജി സെൻ്ററിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിലാണ് നികുതി ബഹിഷ്കരണ സമരവുമായി പോകും എന്ന് പറഞ്ഞത്. എന്നിട്ട് എന്താണ് സംഭവിച്ചത്? തൊട്ടടുത്ത ദിവസങ്ങളിൽ ചേർന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗത്തിൽ അതിൽ നിന്ന് പിൻവാങ്ങി. ഇപ്പോൾ നികുതി ബഹിഷ്കരണം പോയിട്ട് പശു ചത്തു മോരിൻ്റെ പുളിയും പോയി എന്ന അവസ്ഥയിലേക്കായി. നിങ്ങൾക്കൊരു സമരം പറഞ്ഞിട്ട് പോലും വിജയിപ്പിക്കാനാവാത്ത അത് ഓരോ പ്രശ്നങ്ങളുടെയും വളരെ അവധാനതയോടുകൂടി കൂട്ടായി ആലോചിച്ച് ഒരുമിച്ച് മുന്നോട്ട് പോകാത്തതിൻ്റെ പ്രശ്നം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഇപ്പം നേരിടുന്നുണ്ട്. അത് ഞങ്ങൾ പരിഹരിക്കും വളരെ വേഗം. പിണറായി വിജയനാണോ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രശ്നം? പിണറായി വിജയനാണല്ലോ ഈ സമരം ആദ്യം പ്രഖ്യാപിച്ചത് എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറഞ്ഞാൽ സ്വതന്ത്രമായി ചിന്തിക്കുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിവിധ പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മുന്നണിയാണ്. അവരൊരു സമരം എന്ത് വേണം എന്ന് തീരുമാനിക്കണമെങ്കിൽ ആ മുന്നണിയിൽ ചർച്ച ചെയ്യുകയും അവിടെ കൂട്ടായ തീരുമാനം. പിണറായി വിജയൻ്റെ ശൈലി മുന്നണി യോഗത്തിൽ കാര്യങ്ങൾ ചർച്ച ചെയ്യായിക,
എല്ലാം സി പി എമ്മിൻ്റെ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുക, ഈ വിഷയങ്ങൾ യഥാർത്ഥത്തിൽ മുന്നണിയെ ബാധിക്കുന്നുണ്ടോ? മുന്നണിയുടെ കൂട്ടായ പ്രവർത്തനത്തിന് ഇത്തരം തീരുമാനങ്ങൾ തടസ്സമായി നിൽക്കുന്നുണ്ട് എന്നത് ശരിയാണ്. യഥാർത്ഥത്തിൽ പിണറായി വിജയൻ തുടർച്ചയായി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ തരത്തിൽ ഒരു കീഴ്വഴക്കം അദ്ദേഹം സൃഷ്ടിച്ചത് മുന്നണിയുടെ പ്രവർത്തനത്തിൽ ഒരു ഏകോപനമില്ലാത്ത അവസ്ഥ സൃഷ്ടിച്ചിട്ടില്ല. മുന്നണിക്കുന്നതിന് മുമ്പ് പല കൺവീനർമാരും പല നേതാക്കൾ കൺവീനർമാരായിട്ടുണ്ടായിരുന്നു. ആ സന്ദർഭങ്ങളിലൊക്കെ കൺവീനർമാർ എല്ലാവരുമായിട്ടും പരസ്പരം കൂടിയാലോചിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുള്ള പാർട്ടികളാണ് എന്ന് പരിഗണിച്ച് ഒരു അഭിപ്രായ സമന്വയത്തിൽ എത്തിക്കൊണ്ടാണ് അങ്ങനെ ഈ മുന്നണിയൊക്കെ മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ ആണല്ലോ മുന്നണികൾ അതിൻ്റെ പ്രവർത്തനത്തിന് വലിയ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിയത് കേരളത്തിനാണല്ലോ, കേരളമാണല്ലോ രാഷ്ട്രീയത്തിന്. അങ്ങനെയുള്ള മുന്നണികളുടെ പരാജയവും മുന്നണിയുടെ വിജയവും നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊക്കെ എവിടെ കൂട്ടായ്മ ഇല്ലാതാകുന്നോ അവിടെ മുന്നണിയുടെ പ്രവർത്തനം ദുർബലമാകും എന്ന് കണ്ടു മനസ്സിലാക്കാനുള്ള ഒരു പരിചയം രാഷ്ട്രീയ നേതൃത്വത്തിനുണ്ടാകണം. അതനുസരിച്ച് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യും. ചുരുക്കത്തിൽ പിണറായി വിജയൻ്റെ പ്രോക്സിയാണ് വൈക്കം മിഷൻ, അതാണ് ഈ മുന്നണിയുടെ. വൈക്കം മിഷൻ എൻ്റെ വളരെ എൻ്റെ സഹോദരനും സുഹൃത്തുമാണ്. ഞാനൊരിക്കലും അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കില്ല. പക്ഷെ വൈക്കം മിഷൻ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നില്ല, കൺവീനർ എന്ന നിലയിൽ സ്വന്തം നിലയിൽ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മുന്നണിയുടെ അപജയത്തിന് കാരണമല്ലേ? എന്നും ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ ഓരോ, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, ഓരോ വ്യക്തികളുടെ സ്വഭാവത്തെ ആശ്രയിച്ച്. സി പി എമ്മിൽ എപ്പോഴും നേതൃത്വത്തിൽ വരുന്നത് കണ്ണൂർ ലോബിയിൽ നിന്നുള്ള ആളുകളാണ്. പിണറായി വിജയൻ, പിണറായി വിജയൻ കഴിഞ്ഞാൽ ഈ സംസ്ഥാന സമ്മേളനത്തിൽ വരാൻ പോകുന്നത് കോടിയേരി ബാലകൃഷ്ണനാണ്. ഇവർ ധാർഷ്ട്യമുള്ളവരാണ്, കണ്ണൂർക്കാർ പൊതുവേ ധാർഷ്ട്യക്കാരാണ്. അങ്ങനെയുള്ളവർ സി പി എമ്മിൻ്റെ നേതൃത്വത്തിൽ വരുന്നത് അതിൻ്റെയൊക്കെ കാലം പോയില്ലേ? ഇപ്പോൾ സി പി ഐ സംസ്ഥാന സെക്രട്ടറി ശ്രീ പന്നിൻ രവീന്ദ്രൻ തന്നെ ഇപ്പോൾ കതിരൂർ മനോജിൻ്റെ വധത്തിൽ പറഞ്ഞത് സി പി എം അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കണം, ആർ എസ് എസും സി പി എമ്മും കൊലപാതക രാഷ്ട്രീയത്തിൽ മത്സരിക്കുകയാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു മടുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ നേതാക്കൾ ഇപ്പോഴും വലിയ തോതിൽ ധാർഷ്ട്യവും കൊലപാതക രാഷ്ട്രീയവും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത്? അതിപ്പോൾ സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആരാവണം, അത് ഏത് ജില്ലയിൽ നിന്ന് വരണം, ഇതെല്ലാം സി പി ഐ എം തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. അതിനകത്ത് ഞങ്ങളിപ്പോൾ ഒരു അഭിപ്രായം പറയുന്നതിന് യാതൊരു പ്രസക്തിയുമില്ല. അതിപ്പോൾ സി പി ഐയും ചിന്തിക്കട്ടെ, അവരുടെ സംസ്ഥാന സമ്മേളനവും വരാൻ പോവുകയാണ്, ഏത് ആര് സെക്രട്ടറി ആകണം അതെല്ലാം അവർക്ക് തീരുമാനിക്കാവുന്ന കാര്യം. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ മറ്റൊരു പാർട്ടിക്കും പാർട്ടിക്കുള്ളിലെ വിഭാഗങ്ങൾക്കും അഭിപ്രായം പറയുകയും അതിൽ മാറ്റം വരുത്താനും കഴിയും. ഇപ്പം സ്റ്റാലിൻ്റെ അതിക്രമങ്ങൾക്ക് ശേഷം നികിത ക്രൂഷ്ചേവ് പറഞ്ഞത് ഡിസ്റ്റാലിനൈസേഷന് വേണ്ടിയിട്ടായിരുന്നു. ആ പ്രസംഗമാണ് പിൽക്കാലത്ത് സ്റ്റാലിൻ്റെ ഭരണം തെറ്റായിരുന്നു എന്ന രീതിയിൽ വിലയിരുത്തപ്പെട്ടത്. അതുമായിട്ടൊന്നും ഇത് താരതമ്യം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പോലും ഒരു 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 സൗമനസ്യമുള്ള അതെല്ലാം സി പി എസ് യുവിന് ഉള്ളിലാണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കുക. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് സോവിയറ്റ് യൂണിയനാണ് ഈ കോൺഗ്രസ് നടന്നതും അതിനകത്ത് ലീഡർഷിപ്പിൽ ചേഞ്ച് ചെയ്തതും, മറ്റൊരു പാർട്ടിയല്ല. പക്ഷേ എന്നാൽ പോലും ഒരു ഒരു സൗമനസ്യമുള്ള മുഖത്തിന് ആഗ്രഹിക്കുന്നില്ലേ സി പി ഐ? കുറെ കൂടി അഡ്ജസ്റ്റ് ചെയ്യുന്ന, കുറെ കൂടി കോംപ്രമൈസിങ് ആയ, കുറെ കൂടി ആളുകളോട് സമഭാവനയോട് കാണിക്കുന്ന, മുന്നണിയിൽ തന്നെയുള്ളവരോട് ഒരു സാഹോദര്യം കാണിക്കുന്ന ഒരു നേതൃത്വം സി പി ഐ ആഗ്രഹിക്കുന്നില്ലേ? അല്ല, അതിപ്പോൾ സി പി ഐ അങ്ങനെ ഏത് നേതൃത്വം ആഗ്രഹിക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചാലും അതിനകത്ത് ഞങ്ങളുടെ പരിമിതികളില്ലേ? ഞങ്ങളുടെ പാർട്ടിയുടെ ലീഡർഷിപ്പ് എന്ത് ആര് വേണം എന്ന് സി പി ഐ എം തീരുമാനിക്കട്ടെ എന്ന് ഞങ്ങൾ വയ്ക്കുമോ? അത് തന്നെയല്ലേ സി പി എമ്മും, അതുകൊണ്ട് അവരെ തീരുമാനിക്കട്ടെ. പക്ഷേ താങ്കളിപ്പോൾ പറയുന്നത് എന്താണ്, കേരള കോൺഗ്രസ് എം അവരുടെ പരിപാടി വ്യക്തമാക്കട്ടെ എന്നിട്ട് മുന്നണിയിൽ എടുക്കണോ എന്ന് മുന്നണിയിൽ നമുക്ക് ആലോചിക്കാമെന്നല്ലേ? പക്ഷേ താങ്കൾ ഓപ്പൺ ചെയ്തിട്ടൊരു ഗേറ്റ് ഉണ്ട്, അത് മുന്നണിയിൽ നിന്ന് പുറത്തേക്ക് പോയവരെ കുറിച്ചാണ്. അതിപ്പോൾ സോഷ്യലിസ്റ്റ് ജനതയെക്കുറിച്ച് പറയാം, ആർ എസ് പിയെ കുറിച്ച് വേണമെങ്കിൽ പറയാം, ചെറിയവരുടെ പാർട്ടികളെ കുറിച്ച് വേണമെങ്കിൽ ചെറിയ ചെറിയ പാർട്ടികളുണ്ട്. അപ്പോൾ അവരെയൊക്കെ കൊണ്ടുവരാൻ സി പി ഐക്ക് യോജിച്ച നിലപാടാണ്. ഇവരൊക്കെ പോയത് ഈ സി പി എമ്മിലെ ധാർഷ്ട്യമുള്ള നേതൃത്വത്തിൻ്റെ അഹങ്കാരം കൊണ്ടാണ്. അതൊക്കെ കാലം ഇതൊക്കെ പലതരം മാറ്റവും, ഉദാഹരണത്തിന് ഇന്ത്യയിൽ ഒരു ബ്രോഡ് ലെഫ്റ്റ് എന്ന സങ്കല്പം ഇപ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കാലത്ത് സി പി ഐ എം എല്ലുമായിട്ട് സി പി ഐ എം ഒരു ബന്ധവുമില്ലായിരുന്നു. ബീഹാർ ഇലക്ഷനിലുണ്ടായി, ബീഹാർ ഇലക്ഷനിൽ സി പി ഐയും സി പി എമ്മും സി പി ഐ എം എല്ലും ഒരുമിച്ച് മത്സരിച്ചു. ഇപ്പോൾ ബംഗാളിൽ എന്താ സംഭവിക്കുന്നത്? സി പി ഐ എം എല്ലും എസ് യു സി ഐയും ബ്രോഡ് ലെഫ്റ്റിൻ്റെ ഭാഗമായി ഇടതുപക്ഷ റാലികളിൽ പങ്കെടുക്കുന്നു. ഇത് കാലം ഓരോ പാർട്ടികളിലും വരുത്തുന്ന മാറ്റങ്ങളാണ്. ആ മാറ്റങ്ങൾ ഒന്ന് കാണാതെ, സാഹചര്യങ്ങൾ വിലയിരുത്താതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്നത്തെ ഒരാവശ്യം ഈ ലെഫ്റ്റിൻ്റെ ഒരു കൺസോൾട്ടേഷൻ, അതിന് ബ്രോഡ് ലെഫ്റ്റ് എന്ന സങ്കല്പം ശക്തമാക്കി കൊണ്ടുവരിക.
അതിനകത്ത് വിട്ടുവീഴ്ചകളെ ഇങ്ങോട്ട്. ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നുള്ള നിലയിൽ സി പി ഐ ഇവരെ വിളിക്കുകയാണോ, അതായത് സോഷ്യലിസ്റ്റ് ജനത, ആർ എസ് പി? ഞങ്ങൾ മാത്രമല്ല, ഈ മുന്നണി വിട്ടു പോയവർ അവരുടെ നിലപാടുകൾ പുനഃപരിശോധിച്ച് ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയുമായി അവരെ സഹകരിപ്പിക്കണം എന്ന് എൽ ഡി എഫിൻ്റെ പ്രമേയമുണ്ട്. അത് കഴിഞ്ഞ സി പി ഐ എമ്മിൻ്റെയും സി പി ഐയുടെയും സംസ്ഥാന സമ്മേളനത്തിന് ശേഷം എൽ ഡി എഫ് തിരഞ്ഞെടുപ്പിനെ വിലയിരുത്തിക്കൊണ്ട് പുറപ്പെടുവിച്ച, അത് ഇറ്റ്സ് എ പബ്ലിക് ഡോക്യുമെൻ്റ്, അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ളിൽ ഇവരിൽ ചിലരെങ്കിലും വരാൻ തയ്യാറാണ്, പക്ഷേ അതിനകത്ത് ചില വ്യക്തിപരമായ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ എം പി വീരേന്ദ്രകുമാറും പിണറായി വിജയനും അവരൊന്നിരുന്നാൽ സോഷ്യലിസ്റ്റ് ജനത ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെത്തും. എൻ കെ പ്രേമചന്ദ്രൻ പരനാറി എന്ന് പിണറായി വിജയനാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിൽ അകൽച്ച കൂടി, അത് പരിഹരിക്കണം ഇനിയിപ്പോൾ അവരെ എൽ ഡി എഫിലേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടി. ഇത്തരം പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റില്ല. എൽ ഡി എഫിൻ്റെ ലെഫ്റ്റ് പാർട്ടീസിൻ്റെ ഡൽഹിയിലെ യോഗം കൂടാതിരുന്നതാണ്. ഇപ്പോൾ ലെഫ്റ്റ് പാർട്ടീസിൻ്റെ ഡൽഹി യോഗം കൂടി കൂടുതൽ വിശദമായ ചർച്ചയ്ക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. ഈ യു ഡി എഫിൽ ആർ എസ് പി ആയിട്ടുള്ള പ്രശ്നത്തിന് ശേഷം ആർ എസ് പി ആ ലെഫ്റ്റ് പാർട്ടി യോഗത്തിൽ വന്നിരുന്നില്ല. വീണ്ടും ആ വിഷയങ്ങൾ കൂടുതൽ ശക്തമായി ചർച്ച ചെയ്യാൻ വേണ്ടി അവർ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഇപ്പം മാറ്റങ്ങളെല്ലാം ഈ കാലത്തിൻ്റെ നേരെ കണ്ണു തുറക്കാതെ ഒരു പാർട്ടിക്കും പോകാൻ പറ്റിയില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അനുഭവങ്ങൾ നമ്മളെ മാറ്റത്തിന് വിധേയമാക്കും. കൂടുതൽ ഒരു ഇടതുപക്ഷ ഐക്യമോ മറ്റ് ലെഫ്റ്റ് പാർട്ടീസ് അത് ചെറുതോ വലുതോ ആകട്ടെ, അവരോട് സഹിഷ്ണുതയോടുകൂടി പെരുമാറാനോ ഒക്കെയുള്ള തീരുമാനം ഉണ്ടാകും. ഞാനൊരു ശുഭാപ്തി വിശ്വാസക്കാരനാണ്, അങ്ങനെ ഉണ്ടാകും തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. സി പി ഐ ഒരു പുനരേകീകരണത്തിന് കുറേ കാലമായി യാചിച്ച് നടക്കുകയാണ്. ഇപ്പോൾ 50-ാം വാർഷികം, പിളർപ്പിൻ്റെ 50-ാം വാർഷികം ആഘോഷിക്കുന്ന ഘട്ടത്തിലും ഈ പുനരേകീകരണ ചർച്ചകൾ നടക്കുകയാണ്. എം എ ബേബി അത് തൃശ്ശൂരിലൊന്ന് ഉന്നയിച്ചു വിട്ടു, നിങ്ങളെല്ലാം അതിൻ്റെ പിന്നാലെ പോയി, സി പി എം നിഷ്കരണം അത് തള്ളിക്കളയുകയും ചെയ്തു. ഞങ്ങളങ്ങനെ പുനരേകീകരണം എന്നത് ഞങ്ങളുടെ പാർട്ടിയുടെ ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു ആവശ്യമായിട്ട് ഒരിടത്തും ഉന്നയിച്ചിട്ടില്ല. ഞങ്ങളുടെ പാർട്ടി ഉന്നയിക്കുക എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരാൾ പറഞ്ഞതോ എഴുതിയതോ കൊണ്ടോ ആയില്ല. ഇത് പാർട്ടി കോൺഗ്രസിൻ്റെ പ്രമേയത്തിൽ തന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ദീർഘകാല അടിസ്ഥാനത്തിൽ തത്വാധിഷ്ഠിതമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഐക്യമുണ്ടാകണം എന്ന ഇമ്മീഡിയറ്റായിട്ട് നാളെ കഴിഞ്ഞ് രാവിലെ ഇത് ഉണ്ടാകണമെന്ന് ഞങ്ങളൊരിടത്തും പറഞ്ഞിട്ടില്ല. അതിന് പ്രായോഗികമായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. അതിന് കുറേ ചർച്ചകളും കുറേ കാലം കഴിയേണ്ടി വരും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ്. അല്ലാതെ എം എ ബേബി പറഞ്ഞതുകൊണ്ട് ഇന്ന് നാളെ നമുക്ക് രാവിലെ വീട്ടിരുന്ന് രണ്ട് കൂട്ടരും കൂടെ യോജിച്ചില്ല, അങ്ങനെയൊന്നും ലളിതമായിട്ട്. ആദ്യം താങ്കളുടെ നേതാവ് ശ്രീ ബിനോയ് വിശ്വമാണ് ഇത് പാർട്ടി പത്രത്തിൽ എഴുതിയത്. അതെ, അങ്ങനെ പറഞ്ഞതുകൊണ്ട് അത് ഒരു പാർട്ടിയുടെ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച പ്രമേയമല്ല. അദ്ദേഹം വികാരപരമായി ആ പ്രശ്നത്തെ കണ്ടതുകൊണ്ടാകാം ഇതൊരാവശ്യമാണ് എന്ന് ഒത്തിരി കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അതിന് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ പാർട്ടിയുടെ ഒരു നിലപാട് ഇത് ദീർഘകാല സ്വപ്നം എന്ന നിലയിൽ മാത്രമേ പാർട്ടി അതിനെ കാണുന്നുള്ളൂ. താങ്കൾക്ക് അല്ലെങ്കിൽ സി പി ഐക്ക് ഈ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകുന്നത് അനുഭവപ്പെടുന്നില്ലേ? ഇപ്പം ബംഗാളിൽ 34 വർഷം തുടർച്ചയായി അധികാരത്തിലിരുന്ന പാർട്ടി ഇന്നിപ്പോൾ 4-ാം സ്ഥാനത്തോ അല്ലെങ്കിൽ കെട്ടിവെച്ച കാശ് നഷ്ടപ്പെടുന്ന അവസ്ഥയിലോ ആണ്. സമാനമായ അവസ്ഥ കേരളത്തിലും ഉണ്ടാകാം. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 അതിൽ കൂടി നിങ്ങൾ തോൽക്കുകയാണെങ്കിൽ, ഒരു വിലയിരുത്തലാണ്, അതിൽ കൂടി നിങ്ങൾ തോക്കുകയാണെങ്കിൽ ഇവിടെ കോൺഗ്രസും ബി ജെ പിയും തമ്മിലായിരിക്കും മത്സരം എന്ന് പ്രവചിക്കുന്നവർ പോലുമുണ്ട്. ബംഗാളിലെ രാഷ്ട്രീയ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയും കേരളത്തിലെ രാഷ്ട്രീയ അടിത്തറയും വ്യത്യസ്തമായ സാഹചര്യങ്ങളിലുള്ള കേരളത്തിൻ്റെ ബംഗാളിലെ 34 വർഷം അധികാരത്തിലിരുന്ന ഒരു ഗവൺമെൻറ്റിന് അതിനെ നയിച്ചുകൊണ്ടിരുന്ന ഞങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു പാർട്ടികൾക്ക് ഈ ഒരു 4-5 വർഷക്കാലം കൊണ്ട് ഈ ഒരു പതനത്തിലേക്ക് പോകാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? ഒരിക്കലും ചിന്തിക്കാൻ പറ്റില്ല. കാലിൻ്റെ അടിയിൽ മണ്ണ് പോകുന്നുണ്ട് എന്നത് ശരിയാണ്, പക്ഷെ ബംഗാൾ സാഹചര്യമല്ല, ബംഗാളിൽ നിന്നും വ്യത്യസ്തമായ സാഹചര്യമാണ് കേരളത്തിലുള്ള. ഒരു പ്രത്യയശാസ്ത്രപരമായ വേർതിരിവ് സൃഷ്ടിക്കാൻ അവിടുത്തെ ഇടതുപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ടാണല്ലോ ഈ പറയുന്ന സി പി എമ്മിൽ നിന്ന് അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ നിന്ന് ഇടതുപക്ഷ പാർട്ടികളിൽ നിന്ന് ബി ജെ പി പോലുള്ള പാർട്ടികളിലേക്ക് ഒഴുക്ക്. ഇവിടെയും സമാനമായ സ്ഥിതിവിശേഷം സി പി എം സൃഷ്ടിക്കുന്നുണ്ട് എന്ന് തോന്നലുണ്ട്. ഇപ്പോൾ കണ്ണൂരിൽ നമോ വിചാർ മഞ്ച്, നമോ വിചാർ മഞ്ച് എന്ന് പറയുന്നത് എന്താണ്? നരേന്ദ്രമോദി എന്ന ആ കാലഘട്ടത്തിലെ ബി ജെ പിയിലെ ഏറ്റവും തീവ്ര വിഭാഗക്കാരനായ ആളുകളെ ആരാധിക്കുന്ന കൂട്ടരെ സി പി എമ്മിലേക്ക്
യാതൊരു പ്രത്യയ ശാസ്ത്ര പ്രശ്നവുമില്ലാതെ കൊണ്ടുവരികയും അവർക്കൊക്കെ കർഷക സംഘത്തിൻ്റെയൊക്കെ ഭാരവാഹിത്വം ജില്ലാ ഭാരവാഹിത്വം വരെ നൽകുകയാണ്. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചുപോക്ക് ഉണ്ടാകുമെന്ന് നമുക്ക് ഊഹിക്കാമല്ലോ. കാരണം തിരിച്ചു പോകുന്നവർക്ക് ഇങ്ങോട്ട് വരാത്ത എടുക്കുമ്പോഴുള്ള പ്രത്യയ ശാസ്ത്രമില്ലായ്മ നമുക്ക് അങ്ങോട്ട് പോകുമ്പോഴും ഉണ്ടാകില്ല എന്ന് സ്വാഭാവികമായ അടികൾ ചിന്തിക്കുമല്ലോ. അതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ പിളർപ്പിന് ശേഷം ഉണ്ടായിട്ടുള്ള പാർട്ടിക്ക് പൊതുവിൽ പ്രത്യയശാസ്ത്രപരമായ അടിത്തറ തകർന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഇതുപോലെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ ബംഗാളിൽ ഹിന്ദു വോട്ടർമാരായിട്ടുള്ള ആളുകൾ ബി ജെ പിയുടെ പിന്നാലെയും മുസ്ലിം വോട്ടർമാർ തൃണമൂൽ കോൺഗ്രസിൻ്റെ പിന്നാലെയും പോകുന്നു. ഇതിപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതല്ലേ, എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത്? ആ ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ശരിയായിട്ടുള്ള ധാരണകൾ ആ ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കി കൊടുക്കുന്നതിന് നമുക്കിപ്പോൾ കഴിഞ്ഞിട്ടില്ല. പുലർപ്പിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിട്ടുള്ള ഒരു പുതിയ സാഹചര്യമാണ്. ഇപ്പോൾ സി പി എം വിലയിരുത്തുന്നത് ഉദാരവൽക്കരണ നയത്തിന് ശേഷം മധ്യവർഗം ഇടതുപക്ഷത്തോട് വല്ലാതെ അകന്നുപോയി, നമുക്ക് ഈ പ്രശ്നങ്ങളൊന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. ഈ ഉദാരവൽക്കരണ നയത്തിൻ്റെ ഭാഗമായിട്ട് ഒരു വിഭാഗം ജനതയ്ക്കുണ്ടായിട്ടുള്ള നേട്ടങ്ങൾ വിലയിരുത്തുന്നതിലോ അതിൻ്റെ പ്രശ്നങ്ങൾ യഥാവിധി ചൂണ്ടിക്കാട്ടുന്നതിലോ നാം പരാജയപ്പെട്ടതാണ്. അതിൻ്റെ ഉത്തരവാദികൾ ആരാണ്? ഇന്ന് ഈ 20% വരുന്ന മധ്യവർഗം ആരാണ്? മധ്യവർഗം നമ്മുടെ ബാങ്ക് ജീവനക്കാർ, നമ്മുടെ സർക്കാർ അധ്യാപകൻ, എൻ ജി ഒ, ഗസറ്റഡ് ഓഫീസർമാർ, ഇവരെല്ലാം ഇൻഖിലാബ് സിന്ദാബാദ് വിളിച്ച്, വർഗസമരം സിന്ദാബാദ് വിളിച്ച് നടന്നവരല്ലേ. അവർ ഈ സാമ്പത്തികമായി മുന്നോട്ട് ഉണ്ടായപ്പോൾ, അവർ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തെല്ലാം കഴിഞ്ഞ് സാമ്പത്തികമായി നേട്ടമുണ്ടായപ്പോൾ അവർ എൻ എസ് എസിൻ്റെയും എസ് എൻ ഡി പിയുടെയും സെക്രട്ടറിയും പ്രസിഡൻ്റും ആകാൻ പോകുന്ന അവരുടെ കുറ്റമല്ല, നമ്മുടെ കുറ്റമാണ്. ആ മധ്യവർഗത്തിലേക്ക് ചേക്കേറിക്കൊണ്ടിരിക്കുന്ന പബ്ലിക് സെക്ടർ എംപ്ലോയി ആണെങ്കിലും സർക്കാർ ജീവനക്കാരനാണെങ്കിലും അതെല്ലാം നമ്മളോടൊപ്പം ഒരു കാലത്ത് നിന്നിട്ടുള്ള ആളുകളാണ്. അവരെ ശക്തമായ ആശയ അടിത്തറയിൽ അവരെ ഉറപ്പിച്ചു നിർത്താനും ഈ നവലിബറൽ സാമ്പത്തിക നയങ്ങൾ നമ്മുടെ വർഗത്തിനെതിരാണ് എന്ന് അവരെ പഠിപ്പിക്കാനും നമ്മൾക്ക് കഴിയാതെ പോയതുകൊണ്ടാണ് ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് സ്വയം വിമർശനവും അതോടൊപ്പം നമ്മൾ നടത്തണം. അതെ, അത്തരത്തിലൊരു തിരുത്തലാണ് ആഗ്രഹിക്കുന്നത്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇവരൊക്കെ തന്നെയും പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അകന്നുപോയി. ഇപ്പോൾ 4-ാമത്തെയോ 5-ാമത്തെയോ പാർട്ടിയാണ് ബംഗാളിൽ. കേരളത്തിൽ അത് 8-ാമത്തെ പാർട്ടിയാണ് എന്നുള്ളത് നമുക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലൂടെ അറിയാൻ പോകുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെക്കുറിച്ച് പണ്ടേ പറയുന്നതാണ് നിങ്ങൾക്ക് 20-30 വർഷം കഴിഞ്ഞാലേ ബുദ്ധി ഉദിക്കൂ എന്നുള്ളത്, അതൊരിക്കൽ കൂടി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇല്ല, അങ്ങനെയൊന്നും ഇല്ല. ഇതുപോലത്തെയുള്ള വിഷയങ്ങളും ഈ ഗ്ലോബലൈസേഷൻ്റെ ഫലമായി ഈ ഇന്ത്യയിലെ വ്യത്യസ്ത സാമൂഹിക വിഭാഗങ്ങൾക്കിടയിൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്നൊക്കെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പഠിച്ച് അതിനനുസരിച്ച് നിലപാട് സ്വീകരിക്കണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇന്നത്തെ നിലയിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനെയും നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും ഉടനടി നേരിടാൻ പോവുകയാണ്. ഇനി സമയമൊന്നുമില്ല. നിങ്ങളുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് രണ്ടുപേരുടെയും കഴിയുമ്പോഴേക്കും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നു. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഭരണം ഏതാണ്ട് അവസാനിച്ചു, നിയമസഭാ തെരഞ്ഞെടുപ്പ് ക്ലിയർ ചെയ്ത് പോവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കോൺഫിഡൻ്റ് ആണോ ശ്രീ കാനനരാജേന്ദ്രൻ? ഞങ്ങൾ ഒരിക്കലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഒരു ഡിഫൻസീവിൽ കളിക്കുന്ന ഒരു ടീമല്ല. ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിൻ്റെ ജനദ്രോഹ നയങ്ങൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ട് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും കേരളത്തിൽ വിജയിക്കാൻ കഴിയും എന്ന വിശ്വാസത്തോടു കൂടിയാണ് ഞങ്ങൾ പോകുന്നത്. യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഒരാളിനെ പിടിച്ച് ഒരു മന്ത്രിയാക്കാം എന്ന വാഗ്ദാനം കൊടുക്കുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വേർതിരിവില്ലാതാവുകയാണ്. അതുകൊണ്ട് യാതൊരു കാരണവശാലും അത് പാടില്ല. എൽ ഡി എഫ് അതിൻ്റെ പരിപാടികളിൽ ഉറച്ചു നിന്ന് ജനപക്ഷത്ത് നിന്ന് ജനങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി മുന്നോട്ട് പോയാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും അസംബ്ലി തെരഞ്ഞെടുപ്പിലും ജയിക്കും. ഇപ്പോൾ നടന്ന ബൈ ഇലക്ഷനിലും ഇടതുപക്ഷം തകരുകയല്ലല്ലോ ചെയ്തത്. സി അച്യുതമേനോനെ കുറിച്ച് തെക്കുംഭാഗം മോഹൻ രചിച്ച ഒരു പുസ്തകം പ്രഭാത് ബുക്ക് ഹൗസ് അച്ചടിച്ച് പിന്നീട് വിതരണം ചെയ്യുകയുണ്ടായില്ല എന്ന് പറഞ്ഞു. ഇന്നിപ്പോൾ സി പി ഐയുടെ സമുന്നതനായ നേതാവ് ശ്രീ സി അച്യുതമേനോൻ്റെ ഒരു കത്ത് പുറത്തു വന്നിട്ടുണ്ട്. എ കെ ജി സെൻ്റർ കേന്ദ്രീകരിച്ചാണ് ഭരണം നടക്കുന്നത്. ഇതിൽ പ്രതിഷേധിക്കാൻ നാട്ടുകാർക്ക് സി പി ഐയെ പോലെ ഗതികേടില്ല, സി പി ഐ എമ്മിൻ്റെ വാലായി നിൽക്കുന്ന സി പി ഐ പിരിച്ചുവിടുകയാണ് ഉത്തമം എന്നൊക്കെ എഴുതി കണ്ടു. ഈ വിധത്തിൽ സി പി ഐ എമ്മിന് എന്തെങ്കിലും തരത്തിലൊരു പരിക്ക് പറ്റുമോ, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും തരത്തിലൊരു പരാതി ഉണ്ടാവുമോ എന്ന് തോന്നി. നിങ്ങളുടെ ഒരു നേതാവിൻ്റെ അദ്ദേഹത്തിൻ്റെ ചിന്തകൾ സംബന്ധിച്ച ഒരു പുസ്തകം തന്നെ വിലക്കുകയാണോ? ഇത് സി അച്യുതമേനോൻ എഴുതിയ ഒരു പുസ്തകമല്ല. ഒന്ന്, അങ്ങനെ ഒരു പുസ്തകവും പാർട്ടി വിലക്കിയിട്ടില്ല. തെക്കുംഭാഗം മോഹൻ എന്ന എഴുത്തുകാരൻ ഇത് മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്തിട്ട ഒരു ലേഖനമാണ്. ആ മാതൃഭൂമിയിൽ സീരിയലൈസ് ചെയ്ത അതേ ആ ലേഖനത്തിന്
ഇ എം എസ് നമ്പൂതിരിപ്പാട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ചിന്തയിൽ അതിന് മറുപടി എഴുതിട്ടുണ്ട്. അത് 1992 തോന്നുന്നു, എൻ്റെ ഓർമ്മ ശരിയാണോ എന്ന് എനിക്കറിയത്തില്ല. ചിന്ത പബ്ലിക്കേഷൻസ് സി അച്യുതമേനോൻ വ്യക്തിയും രാഷ്ട്രീയവും എന്ന് പറഞ്ഞൊരു പുസ്തകമായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇത് അച്യുതമേനോൻ പറഞ്ഞതിനെ സംബന്ധിച്ച് ഇ എം എസ് നമ്പൂതിരിപ്പാട് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മറുപടി പറഞ്ഞ ഒരു കാര്യത്തെ സംബന്ധിച്ച് ഞങ്ങൾ പിന്നെ ആരെയാണ് ഭയപ്പെടുന്നത്? ഇപ്പം ഇന്ത്യനൂർ ഗോപിക്ക്, ഇന്ത്യനൂർ ഗോപി മാഷ്, ഗോപി മാഷ് അങ്ങോട്ട് എഴുതിയ കത്തെന്താന്ന് നികേഷനറിയാവും. ആ കത്തും കൂടെ കാണിക്കും. അദ്ദേഹം പ്രാദേശികമായ ചില സ്മാരകങ്ങൾ നിർമ്മിക്കുന്നതിനെ സി പി ഐ എം എതിർക്കുമ്പോൾ അത് ഞങ്ങളുടെ പാർട്ടിയിൽ പതിവാണ്, സി പി ഐ എം എന്താണോ പറയുന്നത് അതിനനുസരിച്ച് തുള്ളലാണ് ഞങ്ങളുടെ പാർട്ടി നേതാക്കളെന്നാണ്. ഇങ്ങനെയാണ് കൃത്യമായി പറയുന്നത്, സി പി എമ്മിൻ്റെ വാലായി നിൽക്കുന്ന സി പി ഐ പിരിച്ചുവിടുകയാണ് ഉത്തമം എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നത് മഹാത്മാഗാന്ധി കോൺഗ്രസിനെ കുറിച്ച് പറഞ്ഞു. ഞാനിപ്പോൾ വേറൊന്ന് കാര്യം പറയട്ടെ, അങ്ങനെ പറഞ്ഞ അച്യുതമേനോൻ മരിക്കുന്നത് വരെ സി പി ഐയുടെ കാർഡ് ഹോൾഡർ ആയിരുന്നു, ആ പാർട്ടിയിൽ തന്നെ നിന്നത്. അതെ, അതിനും അദ്ദേഹം ഉത്തരം പറയുന്നുണ്ട്. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് സി പി എമ്മിൽ പോയി ചേരാം, എനിക്കെന്തായാലും മറ്റൊരു പാർട്ടിയിൽ ചേരാൻ ഈ ജന്മത്തിൽ കഴിയില്ല. അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരുന്ന ആളുകളും ചേർന്നിട്ടില്ല, അതുകൊണ്ട് സി പി ഐ അതൊക്കെ ഒരു വ്യക്തിപരമായ അഭിപ്രായമായിട്ട് എടുത്താൽ മതി. മന്ത്രിസ്ഥാനവും എം എൽ എ സ്ഥാനവും ഇല്ല എങ്കിൽ സി പി ഐ വട്ടപൂജ്യം എന്ന സി അച്യുതമേനോൻ്റെ ആ നിലപാട് തന്നെയല്ലേ യഥാർത്ഥത്തിൽ ഇപ്പോഴും സി പി ഐക്ക് യോജിക്കുന്നത്? അങ്ങനെ സി അച്യുതമേനോന് ഒരു ഏതെങ്കിലും ഒരു കത്തിനകത്ത് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഹാൻഡ് റൈറ്റിങ്ങിലാണ്. അതെ, ആ കത്തിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹം പല കത്തുകൾ, എൻ്റെയിലും പല കത്തുകളുണ്ട്, ഞാൻ പ്രസിദ്ധീകരിക്കാറില്ലല്ലോ. മാന്യതയുള്ള ഒരാൾ ഒരാൾക്ക് സ്വകാര്യമായിട്ട് എഴുതി കത്ത് പ്രസിദ്ധീകരിക്കരുത്. നിങ്ങളെ പോലെയുള്ള ചാനലുകൾ അത് സി അച്യുതമേനോന്റെ കാര്യത്തിലൊക്കെ, അതായത് ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി ഒക്കെ എഴുതിയ കളക്ടറേറ്റ് വർക്ക്സിനകത്ത് ഈ കത്തുകളൊക്കെ ഉണ്ട്. അച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ ജവഹർലാൽ നെഹ്റു എഴുതി, പക്ഷേ ഇന്ദിരാഗാന്ധിക്ക് അയച്ച എല്ലാ കത്തും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? എല്ലാം പ്രസിദ്ധീകരിക്കാൻ കിട്ടുകയാണെങ്കിൽ ഇപ്പോഴും പ്രസിദ്ധീകരിക്കും, അത് പൊതു താല്പര്യമുള്ള വിഷയമാണ്. വളരെ നന്ദി ശ്രീകാനൻ രാജേന്ദ്രൻ, ക്ലോസ് എൻകൗണ്ടർ പറഞ്ഞു. താങ്ക് യു.